നമസ്കാരം. പാറശാല ഷാരോൺ വധക്കേസിന്റെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റില്ല. കേരള പോലീസ് തന്നെ കേസ് അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പു നൽകിയെന്ന് ഷാരോണിന്റെ കുടുംബം അറിയിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണെന്നും ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. കേസിന്റെ അധികാരപരിധി സംബന്ധിച്ച് ചില സംശയങ്ങൾ കേരള പോലീസിന് ഉണ്ടായിരുന്നു. കൃത്യം നടന്ന സ്ഥലം, തൊണ്ടി മുതൽ കണ്ടെടുത്ത സ്ഥലം, ഇവയെല്ലാം തമിഴ്നാടിന്റെ പരിധിയിലായതിനാൽ തുടരന്വേഷണം തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. റൂറൽ SP ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിന്മേൽ ആഭ്യന്തര സെക്രട്ടറി തീരുമാനമെടുക്കാനിരിക്കെയാണ് കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനെത്തിയത്. അതേസമയം ഷാരോൺ കേസിൽ ചില നിർണായക സഹായങ്ങൾ തമിഴ്നാട് പോലീസിൽ നിന്നും കേരള പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ പ്രതികളായ ഗ്രീഷ്മയുടെ മാതാവിനെയും അമ്മാവനെയും രാമവൺമൻ ചിറയിലെ വീട്ടിൽ തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സംരക്ഷണം ഒരുക്കിയത് തമിഴ്നാട് പോലീസായിരുന്നു. കേസിലെ പ്രധാന തെളിവായ വിഷക്കുപ്പി കണ്ടെത്താനും തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ സഹായിച്ചിരുന്നു. ഷാരോൺ കഴിച്ച കഷായം വാങ്ങിയ കട തിരിച്ചറിയാനും കേരള പോലീസിനെ സഹായിച്ചത് തമിഴ്നാട് പോലീസാണ്. അതേസമയം കേസ് അന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറിയില്ലെങ്കിൽ വിചാരണഘട്ടത്തിൽ കേസ് ദുർബലമാകുമോ എന്ന ആശങ്ക ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. ഈ ആശങ്ക ഉയർന്നതിനാൽ പോലീസ് മേധാവി അനിൽകാന്ത് നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശത്തിലും തമിഴ്നാട് പോലീസിന് കേസ് കൈമാറാനായിരുന്നു നിർദ്ദേശം ലഭിച്ചത്. എന്നാൽ ഷാരോൺ രാജിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ കേരളത്തിൽ കേസ് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. കഷായം നൽകിയത് ഗ്രീഷ്മയുടെ തമിഴ്നാട്ടിലുള്ള രാമവർമ്മൻ ചിറയിലെ വീട്ടിൽ വെച്ചായിരുന്നതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറാൻ തീരുമാനിച്ചത്. എന്നാൽ ഷാരോൺ മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വീട് കേരള അതിർത്തിക്കുള്ളിലെ പാറശാലയിലുമായതിനാൽ കേസ് അന്വേഷണവും വിചാരണയും കേരളത്തിൽ നടത്തുന്നതിന് തടസ്സമില്ലെന്നാണ് അവസാനം ലഭിച്ച നിയമോപദേശം. ക്രിമിനൽ നടപടി ചട്ടത്തിലെ 177, 178, 179 സെക്ഷനുകൾ പ്രകാരം പലയിടങ്ങളിലായി ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ അതിൽ എല്ലായിടത്തുമുള്ള കോടതികൾക്ക് അന്വേഷണത്തിനും വിചാരണയ്ക്കും അധികാരമുണ്ടായിരിക്കും. എവിടെ വേണമെങ്കിലും വിചാരണ നടത്താം. ഈ കേസിൽ ഷാരോൺ മരിച്ചത് തിരുവനന്തപുരത്തായതിനാൽ ഇവിടുത്തെ കോടതിയിൽ കുറ്റപത്രം നൽകുകയും വിചാരണ നടത്തുകയും ചെയ്യാമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.